അന്നേരം വെടിയൊച്ച കേൾക്കാൻ നമ്മൾ പറയുന്നത് വയലാർ പുന്നപ്ര പിന്നെ സമരം നടക്കുന്ന സമയത്തുള്ള വെടിയൊച്ച മനസ്സിലായിരുന്നു അപ്പോൾ അന്ന് പിതാവിനെ കുറിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് അംബാസഡർ കാറൊക്കെ ഉണ്ടായിരുന്നു ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ കാർ കാണുന്നില്ല അന്ന് മഹാത്മാഗാന്ധിയുടെ പിന്നെ ഇംഗ്ലീഷ് പ്രസംഗം മലയാളത്തിലേക്ക് തർജ്ജം ചെയ്ത് കൊടുത്തത് എൻ്റെ അമ്മയുടെ അച്ഛനായിരുന്നു ബി മാധവൻ വരുന്നതിന് മുമ്പ് എനിക്ക് തോമസ് ഐസക്കിനെ അറിയില്ല പക്ഷെ വന്നതിന് ശേഷം പിന്നെ തോമസ് ഐസക്കിൻ്റെ ശിഷ്യനായിട്ട് മാറി മാറി തോമസ് ഐസക്കിൻ്റെ ശിഷ്യനായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജീർണിക്കുമ്പോൾ നമ്മുടെ ഒരു മനോവ്യതയുടെ ഒക്കെ കാരണം നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമാണ് എന്നാണ് എനിക്ക് പിതാവ് ഇസ്ലാം മത വിശ്വാസിയായിരുന്നു മാതാവ് ഹിന്ദു വിശ്വാസിയായിരുന്നു ഭാര്യ ക്രിസ്ത്യൻ വിശ്വാസിയായിരുന്നു പോലും അറിയാത്ത സി പി എം ഈ പറഞ്ഞ പോലെ ഈ കമ്മികളായിട്ടുള്ള സി പി എം ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ എവിടെ കൂടെയോ നമ്മൾ ഒഴിവ് വന്നൊരു തടിക്കുന്നു നമ്മളെ വിളിച്ച് അവിടെ എത്തി നമസ്കാരം ഷൂട്ടറ്റ് സൈറ്റിലേക്ക് സ്വാഗതം പുതിയ ഒരു തെരഞ്ഞെടുപ്പ് സമാഗതമായിരിക്കുന്നു രാജ്യത്ത് ഭരണം പിടിക്കാൻ മോദിയും കേരളത്തിൽ കഴിവ് തെളിയിക്കാൻ പിണറായി വിജയനും മത്സരിക്കുമ്പോൾ ആത്മാഭിമാനം സംരക്ഷിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് പ്രതിപക്ഷ പാർട്ടികൾ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഒരു പ്രത്യേകത കഴിഞ്ഞ കുറേ കാലമായി സജീവമായി പൊതുപ്രവർത്തന രംഗത്തുള്ള സോഷ്യൽ മീഡിയ മാധ്യമ പ്രവർത്തന രംഗത്തുള്ള ഒരാൾ മത്സരിക്കുന്നു എന്നതാണ് കമ്മ്യൂണിസ്റ്റ് ജീർണതയ്ക്കെതിരെ മാത്രമല്ല മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ ജീർണ്ണതയ്ക്കെതിരെ ജനങ്ങളെ സംഘടിപ്പിക്കുക ദീർഘകാലത്തേക്ക് ജനങ്ങളെ ഒരുമിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ ആലപ്പുഴയിൽ മത്സരിക്കുന്നത് പൊതുപ്രവർത്തകനും വി എസ് അച്യുതാനന്ദ്രൻ്റെ മുൻ പ്രൈവറ്റ് സെക്രട്ടറിയുമായ കെ എം ഷാജഹാനാണ് ഷാജഹാന്റെ വാക്കുകൾ എല്ലാവരും കേൾക്കാറുണ്ടെങ്കിലും ആരാണ് ഈ ഷാജഹാനെന്നോ എന്താണ് ഷാജഹാൻ്റെ പൊതുപ്രവർത്തന ഉദ്ദേശമെന്നോ ആർക്കും അറിയില്ല കെ എം ഷാജുഖാൻ്റെ അറിയപ്പെടാത്ത ജീവിതത്തിലേക്കുള്ള ഒരു സഞ്ചാരമാണ് ഇന്നത്തെ ഷൂട്ട് ഐറ്റ് സൈറ്റ് നമസ്കാരം ഞാൻ തെരഞ്ഞെടുപ്പ് ചർച്ചയിലേക്ക് പോകുന്നതിനേക്കാൾ മുമ്പ് അങ്ങ് മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കും അതൊരു ഗൗരവമേറിയൊരു വിഷയമാണ് അതുകൊണ്ട് നമുക്ക് കുറച്ച് മറ്റു ചില കാര്യങ്ങൾ തുടങ്ങാം വാസ്തവത്തിൽ കെ എം ഷാജുഖാനെ കേരള ജനതയ്ക്ക് നന്നായി അറിയാം വി എസ് അച്യുതാനന്ദൻ്റെ പ്രൈവറ്റ് അഡീഷണൽ പ്രൈവറ്റ് പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നെന്നറിയാം പൊതുപ്രവർത്തകനാണെന്നറിയാം അത്തരം കാര്യം പക്ഷേ ഷാജഹാൻ്റെ ഒരു പശ്ചാത്തലത്തെക്കുറിച്ച് പലർക്കും നിശ്ചയമില്ല എന്നോട് പലരും ചോദിക്കുമ്പോൾ അവർക്കൊരു ശൂന്യതയുണ്ട് ഷാജഹാൻ്റെ പിതാവ് ഇസ്ലാം മതവിശ്വാസിയായിരുന്നു മാതാവ് ഹിന്ദു വിശ്വാസിയായിരുന്നു ഭാര്യ ക്രിസ്ത്യൻ വിശ്വാസിയായിരുന്നു പോലും അറിയാത്ത ആളുകളുണ്ട് യഥാർത്ഥത്തിൽ മതചരത്വത്തിൻ്റെ ഒരു പ്രതീകമാണ് കെ എം ഷാജാൻ അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത് യഥാർത്ഥത്തിൽ അങ്ങ് എവിടത്തുക ചങ്ങനാശ്ശേരിക്കാരനാണ് എന്താണ് എൻ്റെ ഒരു ശരിക്കും ചങ്ങനാശ്ശേരിക്കാരൻ എന്ന് മാത്രമല്ല ചങ്ങനാശ്ശേരിയിലെ ഏറ്റവും പുരാതനമായ ഏറ്റവും ധനാഢ്യമായ ഒരു കുടുംബത്തിൽ എന്നായിരുന്നു എൻ്റെ പിതാവ് കെ പി മുഹമ്മദ് അലി ഓക്കെ അപ്പോൾ കെ പി മുഹമ്മദ് അലിയുടെ അച്ഛൻ കെ പി ബാപ്പു കുഞ്ഞ് ചങ്ങനാശ്ശേരി ബസ് സ്റ്റാൻഡിന് നേരെ എതിർ വെച്ച ഷാജൻ അറിയാം ഗ്രീൻസ് ബേക്കറി അതെ ആ ഗ്രീൻസ് ബേക്കറി ശരിക്കും എൻ്റെ അച്ഛൻ്റെ അച്ഛൻ ബാപ്പു കുഞ്ഞിൻ്റെ ചുരുട്ട് കമ്പനിയായിരുന്നു ഓക്കെ അപ്പം അക്കാലത്ത് തന്നെ എൻ്റെ അച്ഛൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു ഈ മറ്റേ വിമോചന സമരക്കാലത്ത് ഒരു വെടിവെപ്പ് ഉണ്ടാകുന്ന സമയത്ത് ഈ പി കെ വി ഇതുപോലുള്ള പ്രധാനപ്പെട്ട പല നേതാക്കന്മാരും ഒളിവിലിരുന്നത് അവിടെയാണ് ഓ ശരി അപ്പം ചങ്ങനാശ്ശേരിയിലെ ഏറ്റവും പുരാതനമായിട്ടുള്ള അവിടെ അമൃത തിയേറ്റർ ഉണ്ട് അതിന് ഏതു കുഴിവേലിൽ നിന്നാണ് വീട്ടുപേര് ആ വീട്ടിൽ നിന്ന് ആ വീട്ടിലെ ബാപ്പു കുഞ്ഞിൻ്റെ ഏറ്റവും മൂത്ത സഹോദരൻ സഹോദരനായിരുന്നു കെ ബി മുഹമ്മദ് അലി അദ്ദേഹം അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് അന്ന് ചേരുകയാണ് യഥാർത്ഥത്തിൽ ചങ്ങനാശ്ശേരി ഇപ്പോഴും കൂടെ പരമ്പരാഗതമായി നിൽക്കുന്ന ഒരു ഒരു സ്ഥലമാണ് അവിടുത്തെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു കെ ബി മുഹമ്മദ് അലി എന്ന് പറഞ്ഞ എൻ്റെ പിതാവ് ഓക്കെ ഏറ്റവും പ്രസക്തമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തിനാലാമത്തെ വയസ്സാണ് പി കെ വാസു എന്നാർ തിരുവല്ല അന്ന് തിരുവല്ല ലോക്സഭാ മണ്ഡലമാണ് അവിടുന്ന് ലോക്സഭയിലേക്ക് മത്സരിക്കുന്നത് അന്ന് പി കെ വിയുടെ ചീഫ് ഇലക്ഷൻ ഏജൻ്റ് ഓ ശരി എൻ്റെ പിതാവ് ഓക്കെ അപ്പോൾ അന്ന് പിതാവിനെക്കുറിച്ച് കുറിച്ച് കേൾക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് അംബാസിഡർ കാറൊക്കെ ഉണ്ടായിരുന്നു ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ കാർ കാണുന്നില്ല അപ്പം യഥാർത്ഥത്തിൽ ആ ഇലക്ഷനോടൊപ്പം അത് ഫാദർ നഷ്ടപ്പെട്ടു അത് വിറ്റു അങ്ങനെയാണ് അത് അപ്പോൾ അന്നു മുതൽ യഥാർത്ഥത്തിൽ എൻ്റെ പിതാവ് മരിക്കുന്നതുവരെ ഞാൻ എൻ്റെ പിതാവിനോട് നടത്തിയ ഒരു തൊണ്ണൂറ് ശതമാനം ഒരു രാഷ്ട്രീയമാണ് ഓക്കെ അപ്പം അപ്പോൾ എൻ്റെ അച്ഛൻ ശരിക്കും താമസിച്ചിരുന്നതിൻ്റെ ഒരു പതിനഞ്ച് രൂപ വീട്ടിൻ്റെ അപ്പുറത്താണ് എൻ്റെ അമ്മ താമസിക്കുന്നത് അപ്പോൾ അമ്മയുടെ അച്ഛൻ വി മാധവൻ പഴയകാല എസ് എൻ ഡി പി ഉള്ളു പഴയകാല എസ് എൻ ഡി പിൽ എന്നുള്ളത് സി പി എം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുണ്ടായത് ആ പഴയകാലം എസ് എൻ ഡി പിയുടെ വലിയ നേതാവായിരുന്നു ഞാൻ അമ്മയുടെ അച്ഛനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ അമ്മയുടെ അച്ഛൻ ഈ പിന്നെ ഉള്ള വലിയ എന്തോ ഈ പിന്നെ തോട്ടങ്ങളുണ്ട് ആ തോട്ടങ്ങളിലൊക്കെ മാനേജരും വലിയ തോതിൽ ഇംഗ്ലീഷിൽ നിന്നായിട്ട് സംസാരിക്കാറുണ്ട് ഞാൻ അമ്മയിൽ നിന്ന് മനസ്സിലാക്കി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ മഹാത്മാഗാന്ധി ചങ്ങനാശ്ശേരിയിൽ വന്നു അന്ന് മഹാത്മാഗാന്ധിയുടെ പിന്നെ ഇംഗ്ലീഷ് പ്രസംഗം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് കൊടുത്തത് എൻ്റെ അമ്മയുടെ അച്ഛനായിരുന്നു വി മാധവൻ എന്താണ് എന്നെപ്പോലെ തന്നെ ഇരിക്കുമെന്ന് പറയും അപ്പോൾ അങ്ങനെ മലയാളത്തിലേക്ക് തെരഞ്ഞെടുപ്പ് ചെയ്ത് കൊടുത്തപ്പോഴത്തേക്കും ആരോ ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്ന് എഴുന്നേറ്റ് നിന്നിട്ട് മലയാളത്തിൽ പിന്നെ എന്തോ പറഞ്ഞു അപ്പോൾ മഹാത്മാഗാന്ധി ചോദിച്ചു വാട്ട് ഈസ് ഡിസ് മാൻ സെയിം മിസ്റ്റർ മാധവൻ ചോദിച്ചപ്പോഴത്തേക്കും എൻ്റെ അമ്മയുടെ അച്ഛൻ എന്ത് ചെയ്തു അമ്മയുടെ അച്ഛൻ അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ട്രാൻസ്ലേറ്റ് അങ്ങനെ ഒരു അനുഭവം എൻ്റെ അമ്മയുടെ കാര്യത്തിൽ കേട്ടു അപ്പോൾ അമ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠനത്തിൽ വളരെ മുന്നിലായിരുന്നു ഫസ്റ്റ് റാങ്ക് ഒക്കെ മേടിച്ചിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെ അമ്മയച്ചനും തമ്മിൽ പ്രണയത്തിലാവുകയും എനിക്കതൊക്കെ പറയുമ്പോഴത്തേക്കും നിങ്ങളത് ചോദിക്കുന്നത് ഈ സുരേഷ് കുറുപ്പിൻ്റെ അച്ഛൻ ജനാർദ്ദന കുറപ്പുണ്ട് ഇന്നത്തെ നമ്മുടെ ഇതുണ്ടല്ലോ ഡി ജി പിന്നെ ഹേ ജി ഹേജിയുടെ അച്ഛൻ ഓക്കെ ആ ജനാർദ്ദന കുറുപ്പിൻ്റെ വീട്ടിൽ വെച്ചാണ് എൻ്റെ അച്ഛനും അമ്മയും കല്യാണം കഴിക്കുന്നത് ശരി ഒരു സുപ്ര ഒരു സുപ്രാവത്തിൽ അന്ന് എനിക്കൊന്ന് അമ്മ ആ റബ്ബോർഡിൽ ആയിട്ട് ജോലി കിട്ടുന്നതിന് മുമ്പ് അമ്മ അതൊരു പി ഡബ്ലു ഡി എന്ന് മറ്റുള്ള ക്ലർക്ക് ക്ലർക്ക് ക്ലർക്കൽ ഡെവലിൽ ഒരു ദിവസം ഫാദർ ഒന്ന് വിളിച്ചു തുടങ്ങി പോയി ഫാദർ വിളിച്ചു കൊണ്ടുപോയിട്ട് ഫാദറിനെ രാഷ്ട്രീയപ്രവർത്തനമാണ് ഫുൾ ഫാദർ ഫുൾ രാഷ്ട്രീയ രാഷ്ട്രീയപ്രവർത്തനം എന്നുവെച്ചാൽ ബിസിനസ് കൊണ്ട് എന്നാൽ രാഷ്ട്രീയ രാഷ്ട്രീയപ്രവർത്തനമാണോ അങ്ങനെ കൊണ്ടുപോയിട്ടാണ് വിവാഹം കഴിക്കുന്നത് അത് വലിയ കോളുകൾ ഇരിക്കില്ല അന്നത്തെ കാലത്ത് അന്നത്തെ കാലത്ത് അമ്മ പറയുന്നത് അമ്മേ അച്ഛനും കൂടെ ഞങ്ങൾ അത്തച്ചി എന്നാണ് ഫാദറിനെ വിളിക്കുന്നത് അമ്മേ അമ്മയെന്ന് അവർ രണ്ടും കൂടെ നടന്നു പോകുമ്പോൾ രണ്ട് സൈഡിലും ആളുകൾ എഴുന്നേറ്റ് നിന്ന് നോക്കുമായിരുന്നു പറയുന്നത് കാരണം എന്നുവെച്ചാൽ ഏറ്റവും പുരാതനമായിട്ടുള്ള മുസ്ലിം കുടുംബം ഭയങ്കര പരമ്പരാഗതമായിട്ടുള്ള മുസ്ലിം കുടുംബം വലിയ തരത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് ബാക്ക്ഗ്രൗണ്ടുള്ള അമ്മയുടെ കുടുംബം അത് അതാണ് അമ്മയുടെ ഇനി അമ്മയുടെ കുടുംബം യഥാർത്ഥത്തിൽ പാണാവള്ളി എന്ന് പറഞ്ഞ സ്ഥലമാണ് അതായത് ഈ ചേർത്തലയിൽ നിന്ന് അരുക്കുറ്റി വഴി അതേ ഉള്ള സ്ഥലമാണ് പാണാവളി അമ്മയുടെ കുടുംബം എന്ന് പറഞ്ഞാൽ ചിറ്റയിൽ തറവാടെന്നാണ് അതിൻ്റെ പേര് അമ്മയുടെ അമ്മയുടെ അപ്പൂപ്പൻ ഗോവിന്ദൻ വൈദ്യർ അക്കാലത്തെ ഏറ്റവും പ്രശസ്തനായ ഒരു ആയുർവേദ ഡോക്ടറായിരുന്നു ആ ആയുർവേദ ഡോക്ടർ വൈദ്യൻ്റെ പിന്നെ പേഷ്യൻസാരൊക്കെ എന്തറിയുമോ സാജനം ശ്രീനാരായണ ഗുരു ഓക്കെ ഈ ജഗജീവൻ റാവ് ആ അപ്പോൾ അന്നത്തെ കാലത്ത് തന്നെ അങ്ങൊരു ഹിപ്നോട്ടീസൊക്കെ നടത്തുവായിരുന്നു ശരി അങ്ങനത്തെ ഒരു വലിയ കുടുംബമായിരുന്നു ആ കുടുംബത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ അമ്മയുടെ ചേട്ടൻ്റെ പേരാണ് സി ജി സദാശിവ ഓക്കെ അതായത് വി എസിൻ്റെയൊക്കെ സമകാല വി ഒക്കെ ഒപ്പം അവിടുന്ന് പ്രവർത്തിച്ച പിന്നെ തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ഇ എം എസ് നിയമസഭയിലെ അംഗമായിരുന്നു അമ്മയുടെ അമ്മയുടെ ചേട്ടൻ നിയമസഭയിൽ ആ ഫസ്റ്റ് തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ അപ്പോൾ അന്നമ്മ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിറ്റയിൽ തറവാട്ടിൽ വലിയ കുളമുണ്ട് അപ്പം വീട് പിന്നെ ഈ സി ജി മാമനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോലീസ് ഇങ്ങനെ വരുമെന്ന് പറഞ്ഞിട്ടുള്ള വിവരങ്ങൾ പോലീസിനകത്തുനിന്ന് തന്നെ കിട്ടും കിട്ടുമ്പോഴത്തേക്കും അമ്മയും അമ്മമ്മയൊക്കെ എന്താ ചെയ്യുന്നു അപ്പുറത്ത് വടക്കൊരു വലിയ കുളമുണ്ട് ആ കുളത്തിനകത്ത് വീട്ടിലെ മുഴുവൻ ഉപകരണങ്ങളും എടുത്ത് അതിനകത്ത് ഇട്ടിട്ട് അവർ വിറങ്ങൂട്ടയിലും ഒക്കെ റാന്തൽ വിളക്കെട്ട് പോകാനായിട്ട് കാത്തിരിക്കും അന്നേരം വെടിയൊച്ച കേൾക്കാമെന്ന് അമ്മ പറയുന്നത് വയലാർ പുന്നപ്ര പിന്നെ സമരം നടക്കുന്ന സമയത്തുള്ള വെടിയൊച്ച മനസ്സിലായി അപ്പം ആ നിലയിൽ വലിയ തോതിലൊരു പൊളിറ്റിക്കൽ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിലാണ് എന്നിട്ട് ഞാൻ വി എസ്സിനോട് ചേർന്ന് കഴിഞ്ഞ് ഞാൻ വി എസിനോട് ഈ പാരമ്പര്യമൊന്നും പറഞ്ഞു കൊടുത്തില്ല ആരോ വി എസ്സിനോട് എന്നെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു വി എസ് ഉലൂസിനെ പോ അല്ലാതെ ഷകാരിച്ചു ഷാജാൻ എൻ്റെ കൂടെ ജോലി ചെയ്തിട്ട് ആറുമാസമായിട്ടും സി ജിയുടെ അനന്തരവൻ്റെ മകളുടെ മകനാണ് എന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് വി എസിനോട് ചോദിച്ചു എനിക്ക് ഓർമ്മയായിട്ടുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ എൻ്റെ ഒരു പിന്നെ രാഷ്ട്രീയമായിട്ടുള്ള പാരമ്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ തലമുറ തലമുറ കാരണം സി ജി സദാശിവൻ പിന്നെ എൻ്റെ ഫാദർ ഒരു മൂന്നാം തലമുറ കമ്മ്യൂണിസ്റ്റാണ് ഞാൻ മനസ്സിലാവും അതാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടുള്ളതും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജീർണിക്കുമ്പോൾ നമ്മുടെ ഒരു മനോവ്യഥയുടെ ഒക്കെ കാരണം നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമാണ് എന്നാണ് എനിക്ക് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആദ്യം പോലെ പ്രവർത്തിച്ചു സി പി എമ്മിലായിരുന്നു പ്രവർത്തിച്ചു തുടങ്ങിയിരുന്നത് അതായത് ഞാൻ ശരിക്കും യൂ യൂണിയൻ ക്രിസ്ത്യൻ കോളേജിലാണ് ബി എസ് സിക്ക് പഠിക്കുന്നത് ആലുവ ബി എസ് സി ബോട്ടണി അന്ന് കോങ് കെ എസ് യുവിൻ്റെയൊക്കെ ഒരു പ്രതാപകാലമാണ് അതായത് ഏതാണ്ട് അടിയന്തരാവസ്ഥയൊക്കെ കഴിഞ്ഞിട്ട് എൺപ എഴുപത്തെട്ട് എൺപത്തൊന്ന് കാലഘട്ടത്തിലാണ് അന്ന് യു സി കോളേജെന്നൊക്കെ പറഞ്ഞാൽ കോൺഗ്രസിന് കെ സി വി ഭയങ്കര കോട്ടയാണ് അവിടെ ഞാൻ ആർട്സ് ക്ലബ് സെക്രട്ടറി മത്സരിച്ച് തോറ്റു എസ് എസ് എഫ്ഐയുടെ പാനലിൽ എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ എം എസ് സി ഇൻഡസ്ട്രിയൽ ഫിഷറീസ് എന്ന് പറഞ്ഞൊരു കോഴ്സ് പാസ്സായി അവിടെ അപ്പോൾ അവിടെ വലിയ രാഷ്ട്രീയമൊന്നുമില്ല ഇങ്ങനെ കുഴപ്പമില്ലാതെ പോയി അങ്ങനെ എം എസ് സി ഇൻഡസ്ട്രി ഫിഷറീസ് അവിടെ നിന്ന് പാസ് ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കാണ് തിരുവനന്തപുരത്ത് സെൻറ്റർ ഫോർ ഡെവലമെൻ്റ് സ്റ്റഡീസ് പറഞ്ഞൊരു സ്ഥാപനം ഉണ്ടെന്ന് അവിടെ ഇൻറ്റർ ആയി എം ഫിൽ ചെയ്യാവുന്ന ഒരു വിവരം കിട്ടുന്നു അതായത് ഇപ്പം നമ്മൾക്കിപ്പം എം എം ഫില്ല് അപ്ലൈഡ് എക്കണോമിക്സ് എടുക്കണമെങ്കിൽ നമ്മൾ എം എ എക്കണോമിക്സ് ആയിരിക്കണം ഓക്കെ എം എസ് സി ഫിഷറീസ് ആണെങ്കിൽ നമുക്ക് എം എസ് സി ഫിഷറീസിൽ എം ഫിൽ എടുക്കാൻ പറ്റും പക്ഷേ സെൻട്രൽ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ ജെ എൻ യുവിൻ്റെ ഇന്ത്യയിലെ ഏക ഓഫ് ക്യാമ്പസ് സെൻറ്ററിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു ചോദിച്ചാൽ ജെ എൻ യുവിൻ്റെ ഓഫ് ക്യാമ്പസ് ജെ എൻ യുവിൻ്റെ ഇന്ത്യയിലെ ഏക ഓഫ് ക്യാമ്പസ് അത് തന്നെ അനുവദിക്കാൻ കാരണമെന്താൽ കെ എൻ എന്ന് പറഞ്ഞ വിശ്വവിഖ്യാ അദ്ദേഹത്തിൻ്റെ ഇനിഷ്യറ്റീവ് ആണ് ഇത് ഇവിടെ തുടങ്ങുന്നത് അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടെങ്കിലും അതിൻ്റെ ഇക്കണോമിക് ആസ്പെക്റ്റിൽ നമുക്ക് ഇവിടെ എം ഫിൽ എടുക്കാം ഇൻ്റർ ഡിസിപ്ലിൻ്റെ ഓക്കെ ഓക്കെ പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ നാല് സ്ഥലത്താണ് ഇന്റർവ്യൂ നടക്കുക ആ നാല് സ്ഥലത്ത് ഇന്റർവ്യൂ നടന്നതിൽ നിന്ന് പതിനഞ്ച് പേരെയാണ് സെലക്ട് ചെയ്യുക അതാണ് അവിടുന്ന് സെലക്ഷൻ ടീം ഇനി സെലക്ഷൻ രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എംഫിൽ ഫിനെ അപേക്ഷിക്കുമ്പോഴത്തേക്കും നമ്മൾ വിഷയത്തിൽ ഒരു സിനോപസ് എഴുതി അയച്ചു കൊടുക്കണം ആ സിനോസസിൻ്റെ അടിസ്ഥാനത്തിൽ കെ എൻ രാജു ഐ എസ് ഗുലാത്തി പോലുള്ള വലിയ പ്രഗത്ഭരായ സാമ്പത്തികത്തിലിരുന്ന് നമ്മളൊരു ഒരു അര മണിക്കൂർ മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂറൊക്കെ നമ്മളെ ഇൻ്റർവ്യൂ ചെയ്യും ആ ഇൻ്റർവ്യൂവിനൂടെ കടന്ന് വരുമ്പോഴത്തേക്കാണ് അവിടെ നമുക്ക് അഡ്മിഷൻ ഇൻ്റർവ്യൂ അന്ന് അന്ന് ശരിക്കും ഐ എസ് ഗുലാത്തി ഇതുപോലുള്ള ഏറ്റവും സീരിയറായിട്ടുള്ളത് പിന്നെ ഒരു പ്ലാനിംഗ് ബോർഡിൽ പൈസ അപ്പം അവിടുന്ന് പാസ്സായവരാരൊക്കെയെന്നറിയോ അവിടുന്ന് പാസ്സായവരാണ് നമ്മുടെ മൈക്കിൾ തരകൻ ഓക്കെ തോമസ് ഐസക്ക് ഇവരൊക്കെ അവിടുന്ന് വന്നവരാണ് അതുപോലെ തന്നെ ഒരുപാട് പ്രഗത്ഭരുണ്ട് അവരുടെ വിശദം അപ്പം അവിടെ എൺപത്തി അഞ്ചിൽ ഇൻ്റർ ഡിസിപ്ലിനറി ആയിട്ടുള്ളൊരു കോഴ്സിൽ എം ഫില്ല് കിട്ടിയ ഒരാളാണ് ഓക്കെ അപ്പം ഈ സി പി എം കാരുടെ ഈ പറഞ്ഞ പോലെ ഈ കമ്മികളായിട്ടുള്ള സി പി എം കാരുടെ ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ എവിടെ കൂടെയോ നമ്മൾ ഒഴിവ് വന്നിരുന്നടിക്കഷ്ണമായിരുന്നു നമ്മളെ വിളിച്ച് അവിടെ ഇരുത്തി നമുക്ക് എല്ലാ സൗഭാഗ്യങ്ങളും തന്നു അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇത് വിട്ടിട്ട് പോയി എന്നുള്ളതാണ് അങ്ങനെയല്ല എം എസ് സി ഇൻട്രസ്റ്റിൽ ടീച്ചറിൽ ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു കൊച്ചി യൂണിവേഴ്സിറ്റി നിന്ന് അതിനുശേഷം എം ഫിലിന് ഞാൻ ഇവിടെ വന്നു അപ്പോൾ എം ഫിലിനെ ഇവിടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ പിന്നെ പരീക്ഷയല്ല ഗ്രേഡിങ്സ് സമ്പ്രദായം അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം പിന്നെ ഗ്ലോബലൈസേഷൻ ഇൻ ഇന്ത്യ ക്രിട്ടിക് എന്ന് പറഞ്ഞ ഒരു വിഷയം തരും ഒരു അഞ്ച് പുസ്തകത്തിൻ്റെ റീഡിങ് ലിസ്റ്റ് എന്ന് തരും കേട്ടോ ആ റീഡിംഗ് ലിസ്റ്റുമായിട്ട് നമ്മൾ ആ ലൈബ്രറിയിലോട്ട് കയറുക ആ ലൈബ്രറിയിൽ അന്ന് തന്നെ ഒന്നൊന്നര ലക്ഷം പുസ്തകങ്ങളാണ് എന്നിട്ട് അത് വെച്ച് നമ്മൾ ഒരു പ്രബന്ധം തയ്യാറാക്കും ആ പ്രബന്ധം ഈ ഐ എസ് ഗുലാത്തി ഇതുപോലെ കെ എൻ രാജീ ഇതുപോലെയുള്ള ആളുകൾ ഇരിക്കുന്ന സെമിനാറിൽ വന്ന് നമ്മൾ ഡിഫെൻഡ് ചെയ്യണം മനസ്സിലായി അപ്പം അങ്ങനെയാണ് നമ്മൾ അവിടുന്ന് എം ഫിൽ എടുത്തിട്ട് അക്കാദമി കാര്യങ്ങളാണ് ശ്രദ്ധ രാഷ്ട്രീയത്തിലേക്ക് അങ്ങനെ സജീവ രാഷ്ട്രീയത്തിൽ അല്ല അല്ല പക്ഷേ അന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അന്നത്തെ അവിടുത്തെ ഒരു സ്റ്റാൾ വാർട്ടായിരുന്നു ഡോക്ടർ ടി എം തോമസ് ഐസക് ഓക്കെ അന്നങ്ങനെ പ്രൊഫസറായിരുന്നില്ല അതിന് നേരെ താഴെ അപ്പം അദ്ദേഹത്തിൻ്റെയൊക്കെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റുകാരും പ്രത്യേകിച്ച് സി പി എംകാരായിട്ടുള്ള ഒരു സെറ്റിനെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് അയാൾ സംഘടിതമായിട്ടുള്ള ശ്രമങ്ങൾ തോമസ് ഐസക്ക് അക്കാലത്ത് നടത്തുവാം അപ്പോൾ തോമസ് ഐസക്കിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തോമസ് ഐസക്ക് അന്ന് എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കും അവിടെ നിന്ന് ഇൻഫിലിന് കിട്ടുന്നത് എക്സ്ട്രീം ബി ബ്രില്യൻ്റ് ആണ് അപ്പോൾ തോമസ് ഐസക്ക് അവിടെ വരുമ്പോഴത്തേക്ക് തോമസ് ഐസക്ക് അവിടെ ഓരോ ബാച്ചിലും നിന്നും ഒരു കൊള്ളാവുന്നൊരു അഞ്ചാറ് സി പി എംകാർ ഉണ്ടാകും എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തത്തക്ക വിധത്തിൽ അവരെ ഹെൽപ്പ് ചെയ്യുക സഹായിക്കുകയും തിസിസ് ഗൈഡായിട്ട് സഹായിക്കും ഒക്കെ ചെയ്യുമായിരുന്നു അപ്പം അങ്ങനെ ഞാനവിടെ വരുന്നതിന് എനിക്ക് തോമസ് ഐസക്കിനെ അറിയില്ല ശരിക്കും യഥാർത്ഥത്തിൽ എനിക്ക് അവിടെ കിട്ടാൻ കാരണം എന്ന് എന്നല്ല വിഷാദം എയ്റ്റീസിൽ ഷാദൻ ഓർമ്മയുണ്ട് ട്രോളിങ് നിരോധനത്തിന് വലിയൊരു സിസ്റ്റർ ഫിലിമൻ മേരിയും ഒരു ആനി പുന്നൂസും പത്ത് മുപ്പത് ദിവസം ഇവിടെ നിരാഹാരം കിടന്നു ആ നിരാഹാരം കിടന്ന സമയത്ത് ആ നിരാഹാരത്തിനാസ്പദമായിട്ടുള്ള വിഷയം സംബന്ധിച്ച് ഇന്ത്യൻ എക്സ്പ്രസ് എക്സ്പ്രസിൽ വലിയ ലേഖനമാണ് ആ ലേഖനം എഴുതിയ ഒരാളുടെ പേരാണ് ഡോക്ടർ ജോൺ കുര്യൻ ആ ഡോക്ടർ ജോൺ കുര്യനാണ് ഫിഷറീസ് ഇക്കണോമിക്സിൻ്റെ മേഖലയിൽ ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട സാമ്പത്തിക വിധത്തിലൊരാൾ അദ്ദേഹം ഇവിടുത്തെ പ്രൊഫസറായിരുന്നു ഓക്കെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്നെ റൈറ്റിങ്സും പേപ്പേഴ്സും ഒക്കെ എനിക്ക് എം എസ് സിക്ക് അവിടെ പഠിക്കാനുണ്ടായിരുന്നു അങ്ങനെ അന്ന് തന്നെ ഞാൻ അദ്ദേഹത്തിന് ഒരു ആവശ്യം കയറി ഓക്കെ അന്ന് ഞാനിവിടെ വന്നതാണ് അപ്പം വരുന്നതിന് മുമ്പ് എനിക്ക് തോമസ് ഐസക്കിനെ അറിയില്ല പക്ഷെ വന്നതിന് ശേഷം പിന്നെ തോമസ് ഐസക്കിൻ്റെ ശിഷ്യനായിട്ടങ്ങ് മാറി മാറി തോമസ് ഐസക്കിൻ്റെ ശിഷ്യനായിരുന്നു അല്ല ഭയങ്കര രസമായിട്ടുള്ള കഥകൾ അപ്പോൾ അന്ന് പിന്നെ തോമസ് ഐസക്ക് ഇന്ന് ഇന്നത്തെ പോലത്തെ ഒരു ജീർണിച്ച തോമസ് അല്ല ഇന്നത്തെ തോമസ് ഐസക് ഇന്നത്തെ തോമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫയർ ബ്രാൻഡാണ് ഫയർ ബ്രാൻഡാണ് ആദ്യ ബുദ്ധിമാനാണ് ആ സി ഡി സി തന്നെ ഏറ്റവും കൂടുതൽ റിസർച്ച് ഉള്ള ഒരു ഗൈഡാണ് ഗംഭീരമായിട്ട് ക്ലാസ് എടുക്കുന്ന ആളാണ് മാർസിയൻ ഫിലോസഫിയിലൊക്കെ ഭയങ്കര ഇതാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഒമ്പർ ഈ അർത്ഥശാസ്ത്രം ഹരിശ്രീ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മാർസിസത്തിനെ കുറിച്ചിട്ട് ഒരുപാട് പുസ്തകം അങ്ങനെ ഭയങ്കര ഒരു വലിയൊരു ആരാധന മൂർത്തിയാണ് ഈ കമ്മ്യൂണിസ്റ്റുകാരന് ഈ സോവിയറ്റ് യൂണിയനെ പോലെയൊക്കെയാണ് അന്ന് തോമസ് ഐസക്ക് അപ്പം അന്ന് യഥാർത്ഥത്തിൽ ഞാൻ അവിടെ ഉള്ളപ്പം പ്രധാനമായും മൂന്ന് ശിഷ്യന്മാരാണ് തോമസ് ഐസക്കിനുണ്ടായിരുന്നത് ഒന്ന് എൻ്റെ സീനിയറായി പഠിച്ചിരുന്ന ശ്രീമന്ത് കെ എൻ ഹരിലാൽ ആരാണ് ഹരിലാൽ നമ്മുടെ ഇപ്പോഴത്തെ ബാലഭവന്റെ ചേത്രം ഓ ഹരി പിന്നെ പ്ലാനിങ് ബോർഡും പറയുന്നത് ഹരിലാൽ നേരെ എൻ്റെ സീനിയർ അപ്പോൾ ഐസക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്ന് എൻ്റെ ഒരു ഗുരുവായിട്ട് ഒരു പാതി ഗുരുവായിട്ട് ഞാൻ വെച്ചിരുന്നത് ഹരിലാൽ ഹരിലാലിനെയാണ് പിന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളുടെ പേരാണ് പ്യാരേലാൽ രാഘവൻ അയാൾ ടൈംസ് ഓഫ് ഇന്ത്യയിൽ പിന്നെ എഡിറ്റോറിയൽ പേജ് എഡിറ്ററൊക്കെ ആയിട്ട് റിട്ടേത് അയാളാണ് തോമസ് ഐസൊക്കെ ആയിട്ടായിരുന്നു ദിനേശ് ബിഡി കോപ്പറേറ്റീവ്സിനെ കുറിച്ച് പുസ്തകം ഞങ്ങൾ മൂന്ന് പേരായിരുന്നു ഐസക്കിൻ്റെ പ്രധാന ശിഷ്യൻ അന്ന് ഞാൻ ശാസ്ത്ര സാഹിത്യ തന്നെ സംസ്ഥാന കമ്മിറ്റിയിലൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഈ ഓരോ സ്ഥലങ്ങളിലും പോയി ക്ലാസ് എടുക്കുക അത് ഒന്നും എല്ലായിടത്തും ശാസ്ത്ര സാഹിത്യ പ്രശ്നമുണ്ടല്ലോ ഇന്നില്ലാത്ത പോലത്തെ ഒരു സാധനമല്ലല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് എല്ലാ സഹായങ്ങളും ചെയ്തിരുന്നു തരുന്നു എല്ലാം സഹായിക്കുന്നു എല്ലാം ഹരി ഹരിലാലേ ഹരിലാല് അപ്പോൾ ഈ മൂന്ന് ശിഷ്യന്മാരാണ് ഞങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ അവിടെ വെച്ചാണ് യഥാർത്ഥത്തിൽ ഒരു സജീവ സി പി എം പ്രവർത്തകനായി ഞാൻ ഇൻവോൾവ് ചെയ്യുന്നു മാറുന്നത് അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിന്തയെന്നും പറഞ്ഞിട്ടൊരു പ്രസിദ്ധീകരണം ഉണ്ട് അതിൽ ലേഖനം എഴുതാൻ ഐസക് എന്നെ നാരായണാണ് സി പി നാരായണ സി പി നാരായണ അപ്പം ചിന്തയിൽ ലേഖനം എഴുതാനായിട്ട് തന്നെ പ്രോത്സാഹിപ്പിച്ചു അങ്ങനെ ചിന്തയിൽ ലേഖനം എഴുതി തുടങ്ങുന്നു ചിന്തയിൽ ലേഖനം എഴുതി തുടങ്ങി 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 എല്ലാ ദിവസവും എ കെ ജി സെന്ററിൽ കുറേ നേരം എല്ലാ ദിവസവും എ കെ സെൻ്ററിൽ പോയി ഈ സ്റ്റേ ചെയ്യുന്നു വീട്ടിൽ കഴിഞ്ഞാൽ ഹോസ്റ്റലിലാണുള്ള താമസം അപ്പോൾ അവിടുത്തെ പ്രത്യേകിച്ച് അവിടെ ഹോസ്റ്റൽ വാർഡനൊന്നും ഇല്ല ലേഡീസ് ഹോസ്റ്റലുണ്ട് മെൻസ് ഹോസിലുണ്ട് അങ്ങനത്തെ ഒരു വളരെ ഫീലായി എന്നിട്ട് ഐസക്കിന്റെ വീട്ടിൽ പോയിരിക്കുന്നു സംസാരിക്കുന്നു അപ്പോൾ ഐസക്ക് ഒരു ഭയങ്കര പിന്നെ ഐസക് പാർട്ടി പ്രവർത്തകനല്ല അല്ല പാർട്ടി നേതാവല്ല അന്ന് ഐസക്ക് ശാസ്ത്ര സാഹിത്യ പരിഷത്താണ് മനസ്സിലായോ മനസ്സിലായോ തൊണ്ണൂറ്റി ഒന്നിലെ സംസ്ഥാന സമ്മേളനത്തിൽ കോഴിക്കോട് സംസ്ഥാന സമ്മേളനത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു ഐസക് ആദ്യം സംസ്ഥാന സ്റ്റീക്ക് കമ്മിറ്റി മെമ്പറാവുന്നു മനസ്സിലായത് അപ്പം അങ്ങനെ ഉള്ള പിന്നെ ഐസക് ആയിട്ടുള്ളൊരു ഒരു ഒരു അടുത്ത് അങ്ങനെയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ പ്ലാനിങ് ബോർഡിൽ ഗുലാത്തി വൈസ് ചെയർമാൻ വരുമ്പോൾ ഐസക്കാണ് എന്നെ ഈ ഗുലാത്തിയുടെ ടെക്നിക്കൽ അസിസ്റ്റൻ്റായി അവിടെ കൊണ്ടിരുന്നത് അപ്പം റിസർച്ച് കഴിഞ്ഞ് ഫില എം ഫിൽ കഴിഞ്ഞു എം ഫിൽ കഴിഞ്ഞു എം ഫിൽ ഞാൻ എം ഫിൽ ഞാൻ എൺപത്തേഴിൽ കഴിയും കഴിഞ്ഞു ആ സമയത്താണ് സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് ഇമേജിംഗ് ടെക്നോളജി സി എന്ന് പറഞ്ഞ സ്ഥാപനം അതെ തുടങ്ങുന്നു ആ അവിടെ റിസർച്ച് അസോസിയേറ്റ് ആയിട്ട് ഞാൻ ചെയ്തു ജോയിൻ ചെയ്തു ജോലിക്ക് കയറി ജോലിക്ക് ആ ജോലിക്ക് കയറി പിന്നെ തൊണ്ണൂറ്റിയാറാവുമ്പോഴത്തേക്കും ഇടതു വർഷം അധികാരത്തിൽ വരുമ്പോഴത്തേക്കും പ്ലാനിങ് ബോർഡിൽ വൈസ് ചെയർമാൻ വരുന്നു അവിടെ എനിക്ക് മുമ്പിരുന്നത് ഈ പിന്നെ പേർലാൽ രാഘവനായിരുന്നു കേരള കേരളത്തിലാഗം പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ആ സ്ഥലത്തേക്ക് ഞാൻ വരും അവിടെ വന്ന് ഗുലാത്തിക്ക് വേണ്ടി ഞാനന്ന് ടെക്നിക്കൽ അസിസ്റ്റൻ്റായിട്ട് പക്ഷേ ഗുലാത്തി സാറിന് വേണ്ടി ഞാൻ ഗംഭീരമായി പ്രവർത്തിച്ച് കഴിഞ്ഞപ്പോൾ ഗുലാത്തിസർ പറഞ്ഞു ഷാജാനിങ്ങനെ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഇന്ന പോരാന്ന് പറഞ്ഞിട്ട് അന്ന് തന്നെ ഗുലാത്ത് സാർ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറി ആക്കി വെച്ചു ക്യാബിനറ്റ് തീരുമാനത്തിൽ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറി അങ്ങനെ തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ പിന്നെ പ്ലാനിങ് ബോർഡിൽ ഇരിക്കുന്നു ആ പ്ലാനിങ് ബോർഡിൽ ഇരിക്കുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ മഹാനായ വി എസ് അച്യുതാനന്ദനുമായി എനിക്ക് ബന്ധമുണ്ടാകും ഓക്കെ അത് ആർക്കും അറിയാൻ പറ്റാത്തൊരു കാര്യം എന്ന് വെച്ചാൽ വി എസ് അച്യുതാനന്ദൻ്റെ ഏറ്റവും വലിയ അടുപ്പക്കാരുള്ള ഒരാളായിരുന്നു ഐ എസ് ഗുലാത്തി അറിയത്തില്ല അപ്പം ഞാൻ രാവിലെ ചെല്ലുമ്പോഴത്തേക്കും ഗുലാബ് ഉഷാദാണ് വൈ ഡുണ്ട് ബി മേക്ക് എ സ്റ്റേറ്റ്മെൻറ്റ് ഫോർ വി എസ് എസ് സാർ അപ്പോൾ അന്ന് ഈ ബാങ്കുകളുടെ വായ്പാ അനുഭവം എന്നൊക്കെ പറഞ്ഞ് വി എസ് ഭയങ്കര ഫൈറ്റായിരുന്നു അത് കംപ്ലീറ്റ് സ്റ്റേറ്റ്മെൻസും ഗുലാത്തി സാർ എനിക്ക് പറഞ്ഞു പറഞ്ഞുതരും ഞാനത് ഇംഗ്ലീഷ് എഴുതി സാറിനെ കാണിക്കും സാറ് അത് അപ്രൂവ് ചെയ്യും ഞാനത് ട്രാൻസ്ലേറ്റ് ചെയ്യും അന്ന് ഉദാരശിലോമീറ്റർ റോഡിലാണ് അച്ഛനന്ദൻ താമസിക്കുന്നത് അന്ന് എൽ ഡി എഫ് കൺവീനർ ഞാനവിടെ പോയി വായിച്ചു കേൾപ്പിക്കും പോലീസ് ഡി എഫിൻ്റെ റോഡ് അങ്ങനെയാണ് വി എസു ആയിട്ടുള്ള ബന്ധം യഥാർത്ഥത്തിൽ ഗുലാത്തി സാറിലൂടെയാണ് അന്ന് പി എസ്സിന് വേണ്ടി പോകും മിക്കവാറും ദിവസങ്ങളിൽ വി സിൽട്ട് പോകും അന്ന് അന്ന് മിക്കവാറും വി എസ് എഴുതിയിട്ടുള്ള ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ലേഖനങ്ങൾ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട് ഓക്കെ പക്ഷേ അത് അങ്ങനെ നമ്മൾ പുറത്തായിട്ടൊന്നും പറയില്ല പക്ഷേ ആ അത് എഴുതുന്നതിനെ എല്ലാത്തിനുള്ള ഇൻറ്റലക്ച്വൽ ഇൻപുട്ട് തരുന്നത് ഗുലാത്തി ഗുലാത്തി സാർ ഒന്ന് രണ്ട് ഗുലാത്ത് പിന്നെ എനിക്ക് വേറൊരു അഡ്വാൻഡ് കഴിഞ്ഞു വെച്ചാൽ ഗുലാത്തി സാറിന് ആ സമയത്ത് ഒരു പങ്ക്തി ഉണ്ടായിരുന്നു ദേശാമാനിൽ വികസന പാതയെന്നാണ് എൻ്റെ പേര് എല്ലാ വ്യാഴാഴ്ചയും അപ്പോൾ ഗുലാബസാറിന് മലയാളം അറിയില്ലല്ലോ അപ്പോൾ ഗുലാബ്സാർ ഒരു തിങ്കളാഴ്ച തിങ്കളാഴ്ച വി ഗോയിങ് ടു റൈറ്റ് ഫോർ ദ നെക്സ് ഫോളോ ചെയ്തു അപ്പം സർ വൈ ഡു വി റൈറ്റ് ഓൺ ബയോ ഡൈവേഴ്സിറ്റി ഓക്കെ ഇതുകൊണ്ടാണ് ഞാൻ പ്ലാനിങ് ബോർഡ് അപ്പുറത്തെ ലൈബ്രറി പോയിട്ട് ബയോഡൈവേഴ്സിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് ഒരു ചെറിയ ഇംഗ്ലീഷ് നോട്ട് ഉണ്ടാക്കി സാറിനോട് തോന്നും സാർ അത് കറക്റ്റ് ചെയ്യും അത് ട്രാൻസ്ലേറ്റ് ചെയ്യും അത് ദേശാമാനിലേക്ക് ഫാക്സ് ചെയ്യും അപ്പോൾ അഞ്ച് വർഷക്കാലം അത് ഇംഗ്ലീഷിലും മലയാളത്തിലും ചെയ്യാൻ പറ്റി സാർ ഒരു ഭയങ്കര എക്സർസൈസായിരുന്നു അങ്ങനെ തൊളാ പിന്നെ രണ്ടായിരത്തി ഒന്നിൽ എലക്ഷന് കുറച്ച് ദിവസം മുമ്പ് ബി സി ജോർജോ എന്ന് പറഞ്ഞൊരു കൗമതിയില്ലേ അറിയാമല്ലോ വി എസിൻ്റെ ഏറ്റവും എടുത്താൽ അതെ എനിക്കറിയാം എന്നോട് പറഞ്ഞിട്ട് പറഞ്ഞു ഷാജാന ഇങ്ങനെ ബി എസ് തിരഞ്ഞെടുപ്പിൽ പിന്നെ ഇങ്ങനെ ഒരു പര്യടനം നടത്തുന്നുണ്ട് ഷാജാനെ കൂടെ പോകാൻ പറ്റുമെന്ന് ചോദിച്ചു അപ്പോൾ ബി എസ് വാട്ടിൽ എൻ്റെ ബന്ധം ജോർജോയ്ക്ക് അറിയാം ഞാൻ പറഞ്ഞു റെഡി അങ്ങനെ വി എസ്സിൻ്റെ കൂടെ കാറി കയറി രണ്ടായിരത്തി ഒന്നിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് എന്ന് ആൻ്റണി വന്ന സമയം ആ ആന്റണിയാണെന്ന് അന്ന് വരുന്നത് അപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വി സി മത്സരിക്കാനുള്ള മലമ്പുഴയിൽ മത്സരിക്കുന്നു അപ്പം തിരഞ്ഞെടുപ്പിന് മുമ്പാണോ ആ തെരഞ്ഞെടുപ്പിൽ മുമ്പുള്ള പര്യടനമുണ്ടോ പ്രസംഗ പര്യടനം അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ ബി എസ് ആയിട്ട് കാറക്കറും അപ്പം ഈ പ്രസംഗ പര്യടനം കൊണ്ട് ഒരു മുപ്പത് ദിവസവും ഉണ്ട് ഈ മുപ്പത് ദിവസവും ദേശമന്റിൽ വി എസ് കോളം എല്ലാ ദിവസവും വി എസ് എഴുതി അപ്പോൾ ഇതെങ്ങനെ തുറഞ്ഞിട്ട് കാറേക്കറി ഒരു പതിനൊന്ന് ആകുമ്പോൾ പി എസ് വിൽക്കുകയോ പക്ഷെ അതന്നെ നമുക്ക് ഇന്ന് ഇതിനെക്കുറിച്ച് എഴുതുന്നുണ്ട് അപ്പോൾ സാറേ ഇന്ന് സമയം നമ്മൾ ഇന്ന് മത്സ്യമേല പോലും മത്സ്യമേലെ എഴുതിയാലോ ശരി നമ്മൾ അവരൊരു ഒരു ഫ്രെയിം വർക്ക് പറയും ഉച്ച കഴിഞ്ഞ് ബി എസ് എവിടെയെങ്കിലും കിടന്ന് തുടങ്ങുമ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് സാധനം എഴുതും എഴുന്നേൽക്കുമ്പോഴത്തേക്ക് വായിച്ച് കേൾപ്പിക്കും കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് ഫാക്സ് ചെയ്തു അങ്ങനെ മുപ്പത് ദിവസം തുടർച്ചയായിട്ട് ആ കോളം ചെയ്തു ആ കോളം എല്ലാം ചെയ്തു ബി എസ് മത്സരിച്ചു വി എസ് ജയിച്ചു മുന്നണി തോറ്റു അപ്പം അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് വി എസ് എന്നെ വിളിച്ചിട്ട് സീഡിലേക്ക് പോകല്ല എന്ന് ചോദിച്ചു അപ്പം ഞാൻ വി എസിനോട് പറഞ്ഞ സാ എനിക്ക് സാധനോട് വർക്ക് ചെയ്യണം അല്ല അന്ന് അപ്പോൾ ഗുലാത്തി റോഡാണ് ആണ് അല്ലേ അല്ല അത് കഴിഞ്ഞിട്ട് എന്ന് രണ്ടായിരത്തി ഒന്നായപ്പോഴത്തേക്കും ഇത് കാലാവധി കഴിഞ്ഞ ദിവസം സർക്കാരിൻ്റെ അതിൽ ചെറിയ ഗ്യാപ്പിലായിരിക്കും വി എസിൻ്റെ കൂടെ പോയത് അപ്പം അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വി എസിൻ്റെ കൂടെ വർക്ക് ചെയ്യണം അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നില്ല ഞാൻ പറഞ്ഞു എനിക്ക് വി എസിൻ്റെ സ്റ്റാഫിൽ ഓ അപ്പം ആരും അങ്ങനെ പുതുതായിട്ട് സ്റ്റാഫിൽ കയറാറില്ല അപ്പം ഞാനൊന്ന് ആലോചിക്കട്ടെ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആക്കി നിയമിച്ചു നിയമിച്ചുകൊണ്ട് ഓർഡർ പിന്നെയാണ് ബി എസ്സിൻ്റെ കൂടെയുള്ള സംഭവ ബഹുലമായ പിന്നെ ഇത് തുടങ്ങുന്നത് അപ്പോൾ വിദ്യാഭ്യാസ യോഗ്യതയിലേക്ക് വന്നു കഴിഞ്ഞാൽ ബി എസ്സിലൂടെ ജോലിയുമ്പോൾ നിയമപ്രശ്നങ്ങൾ മിക്കവാറും എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന ഒരാൾ ഞാനായിരുന്നു ഐശ്രീം ബാഡർ കേസ് ഓൺലൈൻ ഒരുപാട് ഒരുപാടാണ് ഉണ്ടറിയാറ് അപ്പോൾ അന്ന് പോലെ മനസ്സിലുള്ളൊരാഗ്രഹമായിരുന്നു എൽ എൽ ബി എങ്ങനെയെങ്കിലും എൽ എൽ ബി എൽ എൽ ബി എൽ എൽ ബി എന്നുള്ള അതും അതിലേക്കും അല്ലെങ്കിൽ ഞാൻ അതിലേക്ക് നോക്കാം ബി എസ്സിൻ്റെ കൂടെയുള്ള വർക്കൊന്ന് പറഞ്ഞു ബി എസ്സിൻ്റെ കൂടെ ബി എസ് എച്ച് അതുവരെ ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട് ഒരു വരട്ട് വാദി എന്നുള്ള വാദമായത് പിന്നീടാണെങ്കിൽ വളരെ ജനകീയ നേതാവായി മാറുന്നത് അതിന് ഷാജഹാൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു ആ സമയത്ത് അതിൽ കോൺട്രിബ്യൂഷൻ ഉണ്ടെന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമേ ഉള്ളൂ കാരണം എനിക്ക് ആ തുടക്കത്തിൽ എന്താണെന്നറിയോ പറയാനുള്ളത് ഷാജഹാൻ അതായത് വി എസിനെ സൃഷ്ടിച്ചത് ഞാനാണ് എന്നൊക്കെ പറഞ്ഞ് ഞാനെന്തോ അഹങ്കരിക്കുന്നു അഭിമാനിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഞാൻ ഞാനതിനോടൊന്നും യോജിക്കുന്നില്ല വി എസിനെ സൃഷ്ടിച്ചത് ഞാനാണെന്ന് ഞാൻ പറയുന്നുമില്ല പക്ഷേ വി എസിനെ എൻ്റെ ക്യാരക്ടറെ ട്രാൻസ്ഫോം ചെയ്ത് കൊണ്ടുവരുന്നതിൽ ഒരു നിർണായക പങ്ക് ഞാൻ വഹിച്ചു എന്ന് പറയുന്നതിൽ എനിക്ക് അന്നും ഇന്നും അഭിമാനമുള്ളൂ അപ്പോൾ അത് ശരിക്കും ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് ഒരു ഒരിക്കലും ഒരു ഒറ്റയാൾ പ്രവർത്തനം ആയിരുന്നില്ല ചേർന്നത് ഞാൻ ഞാൻ ചേർന്നെങ്കിലും കാലക്രമേണ ഒരു ആറ് മാസം ഏഴ് മാസം എട്ട് മാസം കഴിഞ്ഞപ്പോൾ ഞാനൊരു ഗ്രൂപ്പിനെ ഉണ്ടാക്കി അതിൽ ഓരോരുത്തരെ ഉണ്ടാക്കിയത് വളരെ രസകരമാണ് അതിലൊരാളുടെ പേരാണ് ജി ശക്തിധരൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഒരു ദിവസം ബി എസ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇതാണ് ജി ശക്തിധരൻ എന്നാലും ദേശാന് ആ ശക്തിധരനായിട്ട് സഹകരിക്കണം പിന്നെ നമ്മൾ ഇപ്പം പോലെ ഒരു കമാൻഡർ കുറയുന്ന ഒരാളാണല്ലോ പിറ്റേ ദിവസം ഒരു ശശീധരൻ ശക്തീധരൻ അപ്പം പൊളിറ്റിക്സ് മുഴുവൻ ശക്തിധരനാണ് നമുക്ക് അഡ്വൈസ് തരുന്നത് വേണമെങ്കിലും വേണ്ടെങ്കിലും പൊളിറ്റിക്സ് പൊളിറ്റിക്കലായിട്ട് എന്ത് സാധനം വി എസ് എടുത്താലും അപ്പോൾ ശക്തീധരനെ വിളിക്കും അപ്പം വി എസ് അന്ന് ദേശാമാനി ചീഫ് എഡിറ്ററും കൂടാണ് നേരിനൊപ്പം എന്ന് പറഞ്ഞിട്ടൊരു കോളം വി എസ് തുടങ്ങുക നേരിനൊപ്പം എന്നുള്ള പേര് തന്നെ സജസ്റ്റ് ചെയ്തത് ജി ശക്തിധരൻ എന്നിട്ട് പൊളിറ്റിക്സ് മുഴുവൻ ജി ശക്തിധരൻ ആ ഭാഗം ക്ലിയർ ഇക്കണോമിക്സ് എൻ്റേത് വന്നപ്പോഴത്തേക്കും മുഴുവൻ കെ എൻ ഹരിലാൽ കെ എൻ ഹരിലാൽ നമ്മുടെ ഒരു ഗുരുവും കൂടായിരുന്നു ഐ ടി മേഖലയുടേത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ ബന്ധപ്പെട്ട് കണ്ടെത്തിയ ആളാണ് ജോസഫ് ജോസഫ് സി മാത്യുലേക്ക് എത്തുക അല്ല ജോസഫ് സി മാത്യുലേക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോസഫ് സി മാത്യു ഇവിടെ ടെക്നോ പാർക്കിൽ ഒരു കമ്പനിയിൽ നിന്ന് ജോസഫ് സി മാത്യു എന്നെ പിരിച്ചുവിടുകയും അവിടുന്ന് ജോസഫ് സി മാത്യുവിന് ഒരുപാട് പൈസ കിട്ടാറുക്കൊണ്ടായിരുന്നു അപ്പോൾ ആയിടയ്ക്ക് വി എസിൻ്റെ ദേശാന്മാലൊരു വലിയ ഒരു പിന്തുണക്കാരുണ്ട് അതായത് ഒരു വി ജയിൻ എന്നാണ് ഷെ അതാനറിയാമെന്നറിയില്ല ഇപ്പം ഇല്ല വി ജെ ബി എസിനെ ഭയങ്കര ഒരു സപ്പോർട്ടാണ് വി എസ് എന്നോട് ജി വി ജെ ഒരു വിളിച്ചിട്ട് വന്നു ഷാദനെ ഇങ്ങനെ ജോസഫ് സി മാത്യു എന്നും ദിനേശ്ന്നും പറഞ്ഞിട്ട് രണ്ട് പിള്ളേരുണ്ട് അപ്പോൾ അവർ ഡാഫിൽസും കണ്ടാണ് എൻ്റെ ഓർമ്മ അങ്ങനെ ഒരു കമ്പനിയിൽ നിന്ന് അവർ ജോലി ചെയ്യുന്നു പിരിച്ചു പിരിച്ചു കൂട്ടു പന്ത്രണ്ട് ലക്ഷം രൂപ അവർക്കൊന്ന് കിട്ടാനുണ്ട് അപ്പോൾ വി എസ് ഒന്ന് ബന്ധപ്പെട്ടെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനത്തെ വി എസിൻ്റെ കാര്യത്തിലൊന്നും അങ്ങനെ ഇടപെടുന്നത് കാരണം ഞാൻ അങ്ങനെയൊന്നും ഇടപെട്ടിട്ടില്ല അപ്പോൾ പറഞ്ഞാൽ അതല്ല നല്ല ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള പിള്ളേരാണ് അപ്പോൾ അവരൊന്നു ഒന്ന് ഒന്ന് ദിവസം അപ്പം ഞാൻ പറഞ്ഞത് ശരി വരാൻ പറഞ്ഞു അങ്ങനെ ഒരു ഏഴുമണി ആകുമ്പോഴത്തേക്കും ഈ ജോസഫ് സി മാത്യു ഈ ദിനേശ് കൂടെ അവിടെ വരികയാണ് അപ്പം ഞാൻ കൊണ്ടുപോയി ബി എടുത്ത് കൊണ്ടുപോയി പരിചയപ്പെടുത്തി അപ്പോൾ ബി എസിനോട് ഈ ജോസഫ് സി മാത്യു ഐ ടി മേഖലയെക്കുറിച്ച് സംസാരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ ഞാൻ മനസ്സിൽ വിചാരിച്ചു ഇയാൾ കൊള്ള കൊള ഉപയോഗിക്കാം എന്ന് വിചാരിച്ച് അതിനെ തുറന്ന് പയ്യെ 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 ബി എസ്സിന് ഐ ടി മേഖലയുമായിട്ട് എന്ത് ചെയ്യണോ അതെല്ലാം തന്നെ അത് എനിക്ക് പലതൊന്നും എനിക്ക് എൻ്റെ ഒരു എക്സ്പോഷർ വെച്ചിട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊന്നും ആയിരുന്നില്ല പക്ഷേ എന്ത് വന്നാലും അപ്പം ഇയാളെ വിളിക്കും അങ്ങനെ ഇയാളോ വി എസിന് അടുത്ത് എത്തിയുകയും അങ്ങനെ വി എസ് ഇയാളുടെയും കൂടെ പ്രേരണയിൽ ടെക്നോ പാർക്കിൽ പോവുകയും അവിടുത്തെ മനുഷ്യാവകാശ ലംഘനത്തെക്കുറിച്ച് പറയുകയും ഭയങ്കരമായിട്ടുള്ള പബ്ലിസിറ്റി കിട്ടുകയൊക്കെ ചെയ്ത് വാട്ടർ ഷെഡ് എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ടെക്നോ പാർക്ക് പിന്നെ സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉമ്മൻചാണ്ടി ഒരു ചർച്ചയ്ക്ക് വിളിച്ചു വി എസിനെ അപ്പം ഞാൻ പറഞ്ഞ സമയം നമുക്ക് ജോസഫ് സി മാത്യനോട് എന്ന് പറഞ്ഞ് ഉമ്മൻചാണ്ടിയായിട്ടുള്ള ചർച്ചയ്ക്ക് ജോസഫ് സി മാത്യുവിനെ നമ്മൾ കൊണ്ടുപോയി അങ്ങനെയാണ് ജോസഫ് സി മാത്യുവിനെ നമ്മൾ ഗ്രൂം ചെയ്ത് ജോസഫ് സി മാത്യു ഐ ടി മേഖലയായിട്ട് അപ്പം പൊളിറ്റിക്സ് ജി ശക്തീധരൻ സാമ്പത്തികം ഹരിലാൽ ഐ ടി ജോസഫ് സി മാത്യു പിന്നെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടുപേരുണ്ടായിരുന്നു അതാണ് ഒന്ന് ഈ കുഞ്ഞിക്കൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജിൽ പിന്നെ ഹിന്ദു പത്രത്തിൽ നിന്ന് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇട്ട് കരുതൊരു പി വേണുഗോപാൽ വളരെ സബ്മിസീവായിട്ടുള്ള ഒരു മനുഷ്യനാണ് ആർക്കും വേണുഗോപാലിനെ അറിയത്തില്ല അപ്പോൾ അവർ രണ്ടുപേരുന്ന പരിസ്ഥിതി പിന്നെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായിരുന്നു കെ സുരേഷ് കുമാർ ഓക്കെ കെ സുരേഷ് കുമാറാണ് ഓൺലൈൻ ലോട്ടറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സുരേഷ് കുമാറിനെ എങ്ങനെ എലക്ട് ചെയ്യുന്നത് അതായത് ആ കാലഘട്ടത്തിലൊക്കെ ഈ ഓൺലൈൻ ലോട്ടറി തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് വാർത്തകൾ പത്രത്തിൽ അതെ അതുപോലെ ലോട്ടറി ഡയറക്ടറാണോ ആ ആ അപ്പം ഞാൻ ഈ സോമനാഥ് അതെ സോമനാഥ് സോമി സോമ ഇത് ആരാന്ന് ചോദിച്ചു അയ്യോ ഷാജാൻ ഇങ്ങനെ ഒരാളുണ്ട് അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു ആ അത് എന്ന് പറഞ്ഞു ഞാൻ വിളിച്ചു ഞാൻ കാണാൻ ഞാൻ ചെന്നു കാണാൻ ഞാൻ ചെല്ലും അവിടെ ചെന്നു ഈ ഈ പിന്നെ ഇവിടെ നമ്മുടെ വികാസ് ഭവനിലാണ് ചെന്നു അവിടെ ചെന്നൊരു ആറേഴ് മണിയാവുമ്പോഴത്തേക്ക് ഞാൻ ഇയാളുടെ മുറിയിലേക്ക് കയറുമ്പോൾ കാണുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുറിക്കകത്ത് മുഴുവൻ പുകയാണ് ഫുൾ പുക ഷേർട്ടിൻ്റെ പുക എന്നിട്ട് ഒരുത്തിന് ഇങ്ങനെ കാലും കാലും കേട്ടിങ്ങനെ വെച്ച് ഇങ്ങനെ അതാണ് ഈ മനുഷ്യൻ പിന്നെ അയൽവായിട്ട് അങ്ങ് സഹകരിച്ച് ജോസഫ് സി മാത്യുവിനെ ഐ ടിയുടെ കാര്യത്തിൽ കൊണ്ടുപോകുന്ന പോലെ തന്നെ ഓൺലൈൻ ലോട്ടറി കാര്യത്തിൽ ഇയാളെ കൂടെ കൈ പിടിച്ചു പോകും അന്ന് എനിക്ക് എനിക്ക് ഓർമ്മയുള്ളത് ഈ ഓൺലൈൻ ലോട്ടറി വിഷയത്തിൽ വി എസ്സിൻ്റെ അടുത്ത് ആദ്യം പോകുന്ന ഒരു രംഗമുണ്ട് ആ രംഗം ശരിക്കും എനിക്ക് പറഞ്ഞു തന്നത് ഇയാളാണ് സുരേഷ് കുമാറാണ് അതായത് നീണ്ടകരയിൽ ഒരു ഭാര്യയും ഭർത്താവും ആയിട്ടുള്ള രണ്ട് കൂലിത്തൊഴിലാളികളും ഇവർ രണ്ടു ആത്മഹത്യ ചെയ്ത് കിടക്കുക ഈ കിടക്കുന്ന ഇവരുടെ കട്ടിലിനടിയിൽ ഒന്നര ലക്ഷം രൂപയുടെ ഓൺലൈൻ ലോട്ടറി ടിക്കറ്റ് അപ്പം ഇതാണ് വി എസിൻ്റെ അടുത്ത് നമ്മൾ ചെന്നിട്ട് അന്ന് ഞാൻ തന്നെ ശരിക്കും പറഞ്ഞാൽ എനിക്കത് ഇച്ചിരി വികാരാധീനനായി അത് പറഞ്ഞിട്ടാണ് വി എസിനെ ഈ ഓൺലൈൻ ലോട്ടറിയുടെ ഈ വിഷയത്തിലേക്ക് നമ്മളെ ഇറക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു വലിയ ഒരു വേരി ആയിട്ടുള്ള ഒരു 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 തൊഴിൽ വിഭജനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വലിയൊരു ഗ്രൂപ്പിനെ നമ്മളുണ്ടാക്കും അന്ന് ഈ ലോട്ടറി ഡയറക്ടർ സർക്കാരിൻ്റെ ഭാഗമല്ലേ പക്ഷെ എന്തായാലും കുഴപ്പമില്ല സഹകരിച്ചു ഫുൾ ഫുൾ ഓൺലൈൻ ലോട്ടറി മാഫിയ പുറത്തു കൊണ്ടുവരാനായിട്ട് അതിഭീകരമായിട്ടുള്ള ശ്രമങ്ങളായാലും നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ടീം ആണ് യഥാർത്ഥത്തിൽ വി എസിനെ ട്രാൻസ്ഫോം ചെയ്തു പക്ഷെ അതില് ഒരു കോർഡിനേറ്റ് ആ ഒരു വലിയൊരു കോർഡിനേഷൻ ഇപ്പൊ ഉദാഹരണത്തിന് ഉദാഹരണത്തിന് ഒന്നും എനിക്കറിയാം ഇല്ല 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 ഒരു പത്ത് പിന്നെ പിന്നെ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് പത്രസമ്മേളനങ്ങൾ യഥാർത്ഥത്തിൽ ആണ് ശരിക്കും ആർ ടി ഐ ആക്ട് പോലും വരുന്നത് മനസ്സിലായി അപ്പം ആ വിവരശേഖരണമൊക്കെ എത്ര ദുർഘടമായിരുന്നാലോ ചോദിക്കണം അത് അതുപോലെ തന്നെ ആ അഞ്ച് വർഷക്കാലത്തെ വി എസ്സിൻ്റെ മുഴുവൻ നിയമസഭാ പ്രസംഗങ്ങൾ വി എസിന് വേണ്ടിയിട്ടുള്ള ഈ നേരിടൊപ്പം എന്ന് പറഞ്ഞ കോളം ഏഹ് പല പല പിന്നെ കോളങ്ങളും പലരെ കൊണ്ട് ഞാൻ വി എസിന് വേണ്ടി ഏരിപ്പിച്ചിട്ടുള്ളത് ഇന്ന് വി എസിന് ഇന്നുപോലും അറിയത്തില്ല അപ്പം അങ്ങനെയുള്ള വലിയൊരു പ്രവ അതുപോലെ തന്നെ ബി എസിൻ്റെ ഈ സമര യാത്രകൾ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതകരമാണത് ഏഹ് ഇപ്പം മതികെട്ടാനെ കുറിച്ച് മതികെട്ടാനും വലിയ കൊള്ളം നടക്കുന്നു പറഞ്ഞിട്ടൊരു വാർത്ത വരുന്നു വാർത്ത വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ കുറിച്ചിട്ട് കംപ്ലീറ്റ് രണ്ടായിരത്തി മൂന്നിലാണ് അപ്പൊ അതിനെക്കുറിച്ച് അതിന്റെ സ്ഥലത്ത് ശാന്തം പാറ വന്നിട്ടാണ് പോകുന്നത് അപ്പം അവിടെ പോകുന്നു അത് അതിനെതിരായിട്ടുള്ള ഫൈറ്റ് കടത്തുന്നു അതൊരു പത്തിരുപത്തഞ്ച് ദിവസം തുടർച്ചയായത് പറയുന്നു അതിനെ തുറന്ന് അത് നാഷണൽ പാർക്കാക്കി വേണം അപ്പോൾ ആ സമരയാത്രകൾ അപ്പം ഇതെല്ലാം ഉൾപ്പെടെ ഇപ്പം ഉദാഹരണത്തി ഞായറാഴ്ച ഇപ്പോൾ ഞായറാഴ്ച ഒക്കെ ആണെങ്കിൽ നമ്മൾ വീട്ടിലിരിക്കില്ലല്ലോ എല്ലാ ദിവസവും ഇവിടെ വരും അതേ സമയം നാളെ എന്താണ് പരിപാടി നാളെ ബാങ്ക് ദേശ സാധകനെ കുറിച്ചൊരു പ്രശ്നം ഉണ്ടെന്നു പറയും ഉടനെ നമ്മൾ താഴെ വരും എന്നിട്ട് ബാങ്ക് ദേശ സാധകനുറിച്ചിട്ട് ഒരു നോട്ട് എഴുതി കൊണ്ടും കൊടുക്കും അങ്ങനെ ആ അഞ്ച് വർഷക്കാലവും വി എസ് എന്തു പറഞ്ഞിട്ടുണ്ടോ അത് മുഴുവൻ നമ്മളും ഞാൻ കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുകയും എൻ്റെ കൂടെ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ഈ ടീമാണ് ഇത് കൊണ്ടുവരുകയും ചെയ്തുകൊണ്ടിരുന്നത് മനസ്സിലായി അതിലൂടെയാണ് വി എസ് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞതുപോലെ

അത് പി എസ് മുഖ്യമന്ത്രി സ്ഥാനത്ത് പോയിട്ട് തന്നെ അത്ര ഏർ അപ്പോൾ ഇപ്പോഴും ആളുകളുടെ മനസ്സിൽ അങ്ങനെ നിൽക്കുന്ന നിൽക്കുന്നൊരു വി എസിനെ സൃഷ്ടിക്കാൻ കഴിഞ്ഞ ഒരു ഇൻസ്പിരേഷനാണ് എന്നെ ഇന്ന് നയിക്കുന്നത് അതിൽ ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിച്ചോളാം അപ്പോൾ വി എസിൻ്റെ കൂടെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി പതിനഞ്ച് മുതൽ ഇരുപത്തിരണ്ട് വരെയായിരുന്നു മലപ്പുറം സമ്മേളനം മലപ്പുറം സമ്മേളനത്തിലേക്ക് വി എസ് പോകുന്നത് എട്ട് ജില്ലയുടെ ഭൂരിപക്ഷത്തിലാണ് അപ്പോൾ സ്വാഭാവികമായും വി എസ് തന്നെയാണ് ജയിക്കാൻ പോകുന്നത് വി എസ് പന്ത്രണ്ട് പേരെ അവിടെ മത്സരിപ്പിക്കുന്നു ഈ പന്ത്രണ്ട് പേരും എട്ട് നില പൊട്ടുന്നു അവിടെ തിരിച്ച് ഞാൻ വീട്ടിൽ വന്ന് ഞാൻ ആലോചിച്ചു എന്തിനാണ് നീ ജീവിച്ചിട്ടെന്താ കാര്യം എന്ന് വരെ ഞാൻ ആലോചിച്ചിട്ടുണ്ട് അന്ന് യഥാർത്ഥത്തിൽ നീ എന്ത്യോട് ഹരിലാലിനോട് പറഞ്ഞിട്ട് വിളിച്ചോടാ നീ 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 വി എസ് ജനങ്ങളുടെ മുമ്പിൽ നിർത്തട ഞാൻ പറഞ്ഞ് ഈ ക്ലിഷെ വാദങ്ങൾ ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം അതല്ല നീ ഫൈറ്റ് ചെയ്യുന്നത് പക്ഷേ അന്നും ആളുകൾ ചോദിച്ചുകൊണ്ടിരുന്നൊരു ചോദ്യം എന്താണ് എങ്ങനെ വി എസിനാകാൻ പറ്റും കാരണം പാർട്ടി ആണ് മുഖ്യമന്ത്രി തീരുമാനിക്കുന്നത് പാർട്ടി വി എസ്സിനോടില്ല പാർട്ടി മിണ്ടറായിട്ടോടാണ് മുഴുവൻ പാർട്ടി നേതാക്കന്മാരും വി എസിനെതിരാണ് മുഴുവൻ പണക്കാരും വി എസിനെതിരാണ് അപ്പോൾ എങ്ങനെ വി എസ് ആകും അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ജനങ്ങൾ എന്ന് പറഞ്ഞു പോ കളിയാണ് ഇത് ഒരു സുരേഷ് ഗോപിയുടെ ഡയലോഗല്ലേന്ന് പറഞ്ഞു പക്ഷേ എന്ത് സംഭവിച്ചു വി എസ് വേണ്ടാന്ന് പാർട്ടി തീരുമാനിച്ചെങ്കിലും ജനങ്ങൾ ഇറങ്ങി വന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ ഷോട്ട് കട്ട് ഷോട്ട് ഷോട്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെ ജീവിതത്തിലെ എല്ലാ കാലത്തും എന്നെ നയിക്കുന്ന ഒരു വികാരം എന്ന് പറഞ്ഞത് ഒരു ഗെയിം ചേഞ്ചിങ് എഫക്റ്റ് ഉണ്ട് ഗെയിം ചേഞ്ചിങ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ അമ്പത് അറുപത് വർഷമായിട്ട് മാറാത്ത കാര്യങ്ങൾ പെട്ടെന്ന് മാറുന്നു അങ്ങനെ ഒരു ഗെയിം ചേഞ്ചിങ് എഫക്റ്റ് ഒരു എഫേർട്ടിൽ ഭാഗഭാളാണ് ഞാൻ തൊണ്ണൂറ്റിയെട്ടിൽ പാർട്ടി സെക്രട്ടറി ആയ സമയം മുതൽ തന്നെ പിണറായി വിജയൻ പിണറായി വിജയൻ ആരംഭിച്ചു പക്ഷേ ഒരു നീ ഒന്ന് രണ്ടിടസിലെങ്കിലും ലാബിലുമായി ബന്ധപ്പെട്ട് എഴുതിയിട്ടുണ്ട് മൈൻഡ് മൈൻഡ് ചെയ്തില്ലേ ഒരെണ്ണം പോലും ചെയ്തിട്ടില്ല അങ്ങനെ ഗ്രൂം ചെയ്ത് ഗ്രൂം ചെയ്ത് ബി എസ് കൊണ്ടുവന്നൊരു മനുഷ്യനാണ് ബി എസ് എന്താ ചങ്കിൽ കുത്തിക്കളഞ്ഞു വി എസിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി അത് കഴിഞ്ഞ് രാജ്യസഭാ മെമ്പർ അത് കഴിഞ്ഞ് കൊല്ലം ജില്ലാ സെക്രട്ടറി അത് കഴിഞ്ഞ് മത്സരിച്ച് തൂക്കുന്നു അത് കഴിഞ്ഞ് ജയിക്കുന്നു അത് കഴിഞ്ഞ് ധനകാര്യമന്ത്രിയാകുന്നു സെക്രട്ടറി സെക്രട്ടറിയിട്ടുള്ളൂ അങ്ങനെ ആലോചിക്കെത്ര വയസ്സുണ്ട് ലാവലിൻ കേസിൻ്റെ ചില അരികും മൂന്നെയൊക്കെ പുറത്തു വരുന്നത് ഈ കാലഘട്ടത്തിലാണ്